ഹായ്, ഇന്ന് 40-ാമത്തെ എപ്പിസോഡിൽ ജയിൽ നോമിനേഷൻ ആയിരുന്നു എടുത്തു പറയേണ്ടി വന്നത്. അതിൽ തന്നെ റെനീഷയും സാഗറും നോമിനേറ്റ് ചെയ്ത രീതി, അത് നമ്മൾ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അത് മോശമായി പോകത്തില്ലേ. സാഗർ പിന്നെ പേടിച്ച് തൂറി വരേണ്ട അവിടെ കിടക്കുവാണ്. കാരണം സാഗർ കഴിഞ്ഞ ദിവസം കാണിച്ച ഐസിൻ്റെ വിഷയത്തിൽ ആളെ അടാറ് പേടി പേടിച്ചിട്ടുണ്ട്. അടാറ് പേടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പം ലാലേട്ടം വരുമ്പോൾ തന്നെ എടുത്ത് കീറുവോ അല്ലെന്നുണ്ടെങ്കിൽ പുറത്തേക്ക് പറഞ്ഞ് വിടുവോ എന്താണെന്ന് അറിഞ്ഞുകൂടാതെ ആള് വരണ്ട് നടക്കുവാണ്. അതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞു തന്നെയാണ്. പിന്നെ ഈ നോമിനേഷൻ സമയത്തിൽ അഞ്ജൂസിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. ആ സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾ ശ്രദ്ധിച്ചോ ഇല്ലയോ എന്നറിയത്തില്ല. ഭയങ്കര വിരോധാഭാസം തോന്നുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിരുന്നു അഞ്ജൂസ് നടത്തിയത്. അതെക്കുറിച്ച് പറഞ്ഞില്ലെങ്കിൽ പിന്നെ അത് മോശമായി പോകത്തില്ലേ. പിന്നെ ശോഭാ വിശ്വനാഥിൻ്റെ കള്ളികൾ ഓരോന്നോരോന്നായി അഖിൽ മാരാരി ഇങ്ങനെ പുറത്തേക്ക് വലിച്ചിടുമ്പോഴത്തേക്ക് ശോഭയ്ക്ക് അറിയാതെ തന്നെ ഈ അടിവയറ്റിൽ നിന്ന് ഇങ്ങനെ വെളിയിലേക്ക് തൻ്റെ ഈ വൃത്തികെട്ട ഭാവങ്ങളും മറ്റുമൊക്കെ പുറത്തേക്ക് ചാടുന്നുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ചും പറയണം. ഇന്നാണ് നമ്മളുടെ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെടുന്നു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. വീഡിയോയുടെ അഭിപ്രായം എന്തായാലും കമൻറ്റ് ചെയ്യണം. ഫസ്റ്റിലേ തന്നെ നോമിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരിക്കലും അവിടെ ഒരു ഫെയർ ആയിട്ടുള്ള നോമിനേഷൻ നമുക്ക് പ്രതീക്ഷിക്കേണ്ട. കാരണം ഒരു ഗ്രൂപ്പ്, അതായത് അവിടെ കളിച്ചതിൽ ഏറ്റവും കൂടുതൽ ബാഡ് അല്ലെന്നുണ്ടെങ്കിൽ ലോ ക്വാളിറ്റി ഗെയിം കളിച്ചത് ഈ ആൽഫ ടീമാണ് എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാമായിരുന്നു. അതിലുള്ള ആരെയും അവർ നോമിനേറ്റ് ചെയ്യുവാൻ തയ്യാറല്ല. മറിച്ച് നോമിനേറ്റ് ചെയ്തപ്പെട്ടേക്കുന്നത് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയേക്കുന്നത് ഒമറിന്, പിന്നെ ശോഭ, അതിനോടൊപ്പം തന്നെ അഖിൽ മാരാരി. ഇവർ മൂന്ന് പേർക്കുമാണ് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയേക്കുന്നത്. ഇതിൽ ശോഭയ്ക്ക് വോട്ട് കിട്ടിയതിൽ എനിക്ക് യാതൊരു എതിരഭിപ്രായവുമില്ല. കാരണം ഒരു ടീമിൻ്റെ ഭാഗമായി നിന്നിട്ട് താൻ നന്മയുള്ള ലോകമാണെന്ന് വരുത്തി തീർക്കുവാൻ വേണ്ടി എന്തൊക്കെയോ കാണിച്ച ശോഭേനെയാണ് എനിക്കവിടെ കാണാൻ സാധിച്ചത്. മറിച്ച് ഒമറിനെ നോമിനേറ്റ് ചെയ്തതും അഖിലിനെ നോമിനേറ്റ് ചെയ്തതും തീർത്തും ശരിയായ കാര്യമല്ല. അഖിൽ പോലും ഒമറിനെയാണ് നോമിനേറ്റ് ചെയ്തത്. അതെന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല, പക്ഷേ അത് ശരിയായ കാര്യമല്ല. കാരണം ഒരു ടീമായിട്ട് പുള്ളിക്കാരൻ അവിടെ തീർത്തും ഒരു റോങ് പ്ലേ ആയിരുന്നു അഞ്ജൂസ് അവിടെ കാണിച്ചത്. അതിൽ പ്രൊവോക്ഡ് ആയിട്ടല്ലാതെ അവർ വേറെ മാർഗ്ഗമില്ല അവളെ വെളിയിലോട്ട് ഇറക്കുക എന്നുള്ളത്. എന്തെല്ലാം കാര്യങ്ങൾ അവിടെ പറഞ്ഞു, എന്നിട്ടൊന്നും അകത്ത് കയറിയിരിക്കുന്ന ഒരു വ്യക്തിനെ വെളിയിൽ ഇങ്ങനെ രണ്ട് ചവിട്ടി ഒട്ടി കൊടുത്താലേ ഇറങ്ങുകയുള്ള കാര്യം എല്ലാവർക്കും അറിയാം. അതിൻ്റെ പേരിൽ ഒരാളിനെ നോമിനേറ്റ് ചെയ്തത് ശരിയായില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. പിന്നെ പറയേണ്ടത്, നോമിനേറ്റ് ചെയ്തപ്പോഴത്തേക്ക് റെനീഷയും സാഗറും പറഞ്ഞ രണ്ട് ഡയലോഗുകളുണ്ട്. റെനീഷ പറഞ്ഞത് അഖിലേട്ടനെയാണ് ഞാൻ നോമിനേറ്റ് ചെയ്യുന്നത്, കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അഖിലേട്ടൻ മനഃപൂർവ്വം തന്നെ ഈ അവിടെ ആ കളി നടന്നുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് എന്നെ ചവിട്ടി അല്ലെന്നുണ്ടെങ്കിൽ എന്നെ ശാരീരികമായി ഒന്ന് ബലപ്പെടുത്താൻ ശ്രമിച്ചു എന്ന്. അവിടെ പിന്നെ വേറെ ആരും ശ്രമിച്ചിട്ടില്ലല്ലോ, ശാരീരികമായ ഒരു പ്ലേയൊന്നും അവിടെ ആരും കളിച്ചിട്ടില്ലല്ലോ. കഴുത്തിനിറുക്കി പിടിച്ചതും കണ്ണിലോട്ട് കൈകൊണ്ട് കുത്തിപ്പിടിച്ചതും ഒന്നും ഒരു പ്ലേ അല്ല. ഇതുകൊണ്ട് അഖിലേട്ടൻ കളിക്കുമ്പോൾ കുറച്ചും കൂടെ നല്ല രീതിയിൽ കളിച്ചിരുന്നെങ്കിൽ കൊള്ളാമെന്ന്. അവിടെ എന്തൊക്കെ എങ്ങനെയൊക്കെ കളിച്ചു കഴിഞ്ഞു കഴിഞ്ഞാലും അഖിലിനേ ഉള്ളൂ നോമിനേഷൻ, അത് നമുക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്. ഇനി പറയേണ്ടത് സാഗറിൻ്റെ കാര്യം. സാഗർ പറഞ്ഞ കാര്യം എന്താണെന്നറിയാമോ? സാഗർ ഇങ്ങനെയാണ് പറഞ്ഞു തുടങ്ങുന്നത്, ചേട്ടൻ കഴിഞ്ഞ ദിവസം ഈ കളി തുടങ്ങുമ്പോഴത്തേക്ക് ഇതൊരു താളത്തിൽ കളിക്കേണ്ട കളിയാണ്, ആ താളം മാറിപ്പോയി എന്ന്. ആ താളം മാറിപ്പോയി കാരണം നിങ്ങളുടെ ഭാഗത്തേക്ക് ഒരു പോയിൻ്റ് പോലും കിട്ടാതെ നിങ്ങൾ തോറ്റില്ലേ, അതുകൊണ്ടാണ് ആ താളം മാറിയത്. എന്താണ് ഈ സാഗർ അവിടെ കിടന്ന് നോമിനേറ്റ് ചെയ്യുന്നത്? ഇതിനോടൊപ്പം നേരത്തെ പറയാം, സാഗർ പേടിച്ച് തൂറി ഒരു പരുവായിട്ട് നിൽക്കുവാണ്. കാരണം ഈ ഒരു ഐസ് എടുത്തുകൊണ്ട് പോയി യഥാർത്ഥത്തിൽ ലാലേട്ടൻ ഇത് വരുമ്പോഴത്തേക്ക് ചോദിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. കാരണം വേറെ ആരും അതിനെക്കുറിച്ച് കൺസേൺ അല്ല. ഐസ് എന്ന് പറയുന്ന ഒരു സാധനം നിങ്ങൾ ഡയറക്റ്റായിട്ട് കുറേ സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 മിനിറ്റിന് മുകളിൽ നിങ്ങൾ ഒരു ഭാഗത്തേക്ക് ഐസ് വെച്ചു നോക്കൂ, ഐസ് കണ്ടിന്യൂസ് ഇങ്ങനെ പ്രസ് ചെയ്ത് പിടിച്ചു വെച്ച് നോക്കൂ, നിങ്ങൾക്ക് അവിടെ ഫ്രോസ് ബൈറ്റിനുള്ള സ്റ്റാർട്ടിങ് അത് അവിടെ നിന്ന് അപ്പം തന്നെ മാറ്റിയില്ല എന്നുണ്ടെങ്കിൽ കണ്ടിന്യൂസ് വീണ്ടും വച്ചിരുന്ന് കഴിഞ്ഞാൽ ഫ്രോസ് ബൈറ്റ് ഉണ്ടാകും. ഫ്രോസ് ബൈറ്റ് എന്ന് പറയുന്ന സാധനം എല്ലാ ഈ ചൂട് പോലെ തന്നെ അല്ലെന്നുണ്ടെങ്കിൽ ചൂടിനേക്കാൾ കൂടുതൽ അപകടകാരിയായ ഒരു സാധനമാണ്. അവിടെ നിന്ന് നെക്രോട്ടിക് ടിഷ്യൂസും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതിനെക്കുറിച്ച് അവിടെ ഉള്ളവർക്ക് അറിയത്തില്ല, പക്ഷേ അവരെല്ലാവരും ഇതുകൊണ്ട് മുറിയും മുറിയും എന്നൊക്കെയാണ് പറയുന്നത്. മുറിയുന്നതിനേക്കാൾ അപകടമാണ് ഇത്. ഈ സംഭവം ഉണ്ടാവും, ഇയും കാണിച്ചത് അട്ടർ പോക്കൃത്തരം അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരാളും കാണിക്കാൻ പാടില്ലാത്ത സംഭവമാണ്. അതിനെ മുളക് പൊടിയായിട്ടും ചൂടുവെള്ളവുമായിട്ടും കമ്പയർ ചെയ്യുന്നതിലാണ് ഇവൻ പേടിച്ചിരിക്കുന്നത്. യഥാർത്ഥത്തിൽ മോഹൻലാൽ വരുമ്പോഴത്തേക്ക് ഇവനെ എടുത്തിട്ട് കൊടയേണ്ട ആവശ്യം കൂടിയിരിക്കുകയാണ്. ആൾ പേടിച്ചിരിക്കുന്ന കാര്യമൊക്കെ ശരിയല്ല. പലയിടത്തും അവിടെ പോയി ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്, എല്ലാവരും നല്ലോണം കളിക്കുന്നുണ്ട്, മച്ച നീ നല്ലോണം കളിക്കുന്നുണ്ട്, അത് നീ കല്ലോണം കളിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാലും സാഗർ പേടിച്ചിരിക്കുകയാണ് എന്നുള്ള കാര്യത്തിൽ ആർക്കും ഒരു സംശയവും ഇല്ലാതെ പറയുവാൻ സാധിക്കും. ഇനി പറയേണ്ടത്,
ശോഭയുടെ കാര്യമാണ്. ശോഭ ആ ശോഭയുടെ കാര്യം പറയുന്നതിന് മുമ്പ് തന്നെ അഞ്ജൂസിൻ്റെ കാര്യം. അഞ്ജൂസ് ഈ ജയിൽ നോമിനേഷനിൽ നോമിനേറ്റ് ചെയ്യുന്നത് ഒമർ ലുലുവിനെയാണ്. ഒമർ ലുലുവിനെ നോമിനേറ്റ് ചെയ്തതിന് ശേഷം പറയുന്നുണ്ട്, ഞാൻ ബാത്റൂമിൽ കയറി അടച്ചിരുന്നതിനെക്കുറിച്ച് ബിഗ് ബോസ് പറയട്ടെ എന്ന്. എന്ത് വൃത്തികെട്ട ഡയലോഗുകളാണ് ഈ അഞ്ജൂസ് അടിക്കുന്നത്. ബിഗ് ബോസ് പറയട്ടെ ഞാൻ ബാത്റൂമിൽ, പുള്ളിക്കാരിക്ക് തന്നെ അറിയാം, അല്ലെന്നുണ്ടെങ്കിൽ ഫുൾ ടീമായിട്ട് തന്നെ എടുത്ത ഒരു ഫൗൾ പ്ലേ ആണ് അകത്ത് ബാത്റൂമിൻ്റെ അകത്തേക്ക് കൊണ്ട്. ഞാൻ പറയുന്നത് ഇനി നിങ്ങൾക്ക് വല്ല ഡയമണ്ടോ മറ്റു കാര്യങ്ങളോ ഒക്കെ കിട്ടുവാണെന്നുണ്ടെങ്കിൽ ബാത്റൂമിൻ്റെ അകത്തിട്ട് അങ്ങ് ഫ്ലഷ് ചെയ്തേക്കണം. പിന്നെ അവിടെ ആരും തപ്പിക്കഴിഞ്ഞാൽ കിട്ടത്തില്ലല്ലോ, ഈ ടോയ്ലറ്റിലിട്ട് അങ്ങ് ഫ്ലഷ് ചെയ്തേക്കണം. സംഭവം പരിപാടി കഴിഞ്ഞു, പിന്നെ ഒരു തപ്പി പിടിക്കാൻ പറ്റത്തില്ല. ബിഗ് ബോസ് പിടിച്ചാൽ പോലും തപ്പി പിടിക്കാൻ സാധിക്കത്തില്ല. ഇനി പറയേണ്ടത് ശോഭ. ശോഭയെ ഓരോ ദിവസം കഴിയുമ്പോഴത്തേക്കും അഖിൽമാരാർ കീറി കീറി കീറിയിട്ട് വേണം. ഇന്ന് രണ്ടാം ഭാഗം, കഴിഞ്ഞ ദിവസത്തെ നമ്മളുടെ വീഡിയോയുടെ തമ്പനെയിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും, ഞാൻ ശോഭാവധം സ്പോൺസേഡ് ബൈ അഖിൽമാരാർ ഭാഗം ഒന്ന് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എനിക്ക് ഇത് ഭാഗം രണ്ടാണ്, കാരണം നല്ല രീതിയിൽ കോമഡി ആയിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് നല്ല രസിക്കുന്ന രീതിയിലാണ് അഖിൽ അതിനെ പ്രസൻറ്റ് ചെയ്യുന്നത്. അഖിൽ പറയുന്നുണ്ട്, ആ ആസ് എ ക്യാപ്റ്റൻ ഇതിങ്ങനെയായിരുന്നു, ആസ് എ ടീം പ്ലെയർ ഇതിങ്ങനെയായിരുന്നു, ആസ് എ മെമ്പർ ഇതിങ്ങനെയായിരുന്നു, ആസ് എ ഇൻഡിവിജ്വൽ ഇനി ആസ് എ ക്യാപ്റ്റൻ വരാനുണ്ട്, ആസ് എ ഒന്നുമല്ലാത്തത് വരാനുണ്ട് എന്നുള്ള രീതിയിലാണ് അഖിൽ അതിനെ പ്രസൻറ്റ് ചെയ്യുന്നത്. ശോഭ നല്ല രീതിയിൽ ടെൻസ്ഡ് ആവുന്നുണ്ട്. ശോഭയുടെ മുഖത്തു നിന്ന് നമുക്കത് വായിച്ചെടുക്കുവാൻ സാധിക്കും. അഖിലെ ഇനി നീ മേലാൽ എന്നോട് കളിക്കരുത്, ശോഭ വിശ്വനാഥാണ് പറയുന്നത്, നിന്നെയും കൊണ്ടേ ഞാൻ ഇവിടുന്ന് പോകുള്ളൂ. അഖിൽ പറയുന്നുണ്ട്, 42-ാമത്തെ എപ്പിസോഡ് കഴിയുമ്പോൾ ഇറങ്ങി പോകാൻ നിൽക്കുന്ന നിനക്ക് എൻ്റെ അടുത്ത് ഇനി അതാണ് ഇതാണ് എന്നൊക്കെ പറയുന്നുണ്ട്. നല്ല രീതിയിൽ തന്നെ, നല്ല രീതിയിൽ കിട്ടേണ്ടത് കിട്ടേണ്ട സമയത്ത് തന്നെ അഖിൽ അവിടെ കൊടുക്കുന്നുണ്ട്. ഇനി പറയേണ്ടത് ഒരു പഴഞ്ചൊല്ലുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നതാണ്. പഴഞ്ചൊല്ലുമായിട്ട് റിലേറ്റ് ചെയ്ത് വരാൻ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും അഖിലിനെ പറയുക എന്നുള്ള രീതിയിൽ അവിടെ നടക്കുന്ന രണ്ട് പേരുണ്ട്. ഒന്ന് ശോഭ. ശോഭ എന്തൊക്കെ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാലും എന്ത് ടാസ്ക് വന്നു കഴിഞ്ഞാലും ടാർഗറ്റ് ചെയ്യുന്ന ഒരു വ്യക്തി അഖിലിനെ ആയിരിക്കും. അത് അഖിലിനെ അറിയുകയും ചെയ്യാം, അത് അഖിൽ വേറൊരു രീതിയിലൂടെയാണ് അതിനെ ടാക്കിൾ ചെയ്യാൻ വിചാരിച്ചേക്കുന്നത്. ഇങ്ങോട്ടത്തേക്ക് അമ്പുകൾ എയ്യുമ്പോഴത്തേക്ക് അമ്പിനെ പിടിച്ച് തിരിച്ച് അതേപോലെ ചെയ്യാതെ ആ അമ്പിനെ പിടിച്ച് വളച്ചൊടിച്ചിട്ട് ഇങ്ങനെ പതുക്കെയൊക്കെ നോക്കി 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 പതുക്കെ കൊണ്ടുപോയി അങ്ങ് കുത്തുക, അതാണ് ഇപ്പോഴാകിൽ അവിടെ അനുവർത്തിച്ച് വരുന്ന ഒരു ടാക്ടിക്സ് എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. കാരണം അങ്ങനെ അങ്ങ് ഈസി ആയിട്ട് ഡയറക്റ്റായിട്ട് അങ്ങോട്ട് അത് ഒരു കണക്കിന് നോക്കിയാൽ നല്ലൊരു ടാക്ടിക്സ് തന്നെയാണ്. അതെപ്പോഴും നല്ല രീതിയിൽ കാണുന്നവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്യും. ശോഭ ഈ പറയുന്ന ഓരോ കാര്യങ്ങളെയും നല്ല രീതിയിൽ തന്നെ തിരിച്ചടിക്കുന്നുണ്ട്. ഈ പഴഞ്ചൊല്ലിൻ്റെ കാര്യത്തിൽ നാദിറ എന്ത് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാലും പുത്തനച്ചി പുരപ്പുറം തോക്കും എന്നുള്ള പഴഞ്ചൊല്ലിന് വരെ അവിടെ പറയേണ്ടിയിരുന്നത് ഒന്നുകിൽ ഒമർ ലുലുവിനെ പറയാമായിരുന്നു, ആരെടുത്തു കഴിഞ്ഞാലും ഒമർ ലുലുവിനെ പറയാമായിരുന്നു, അല്ലെന്നുണ്ടെങ്കിൽ അനുവിനെ പറയാമായിരുന്നു. ചുമ്മാ അത് അനുവിനെ ഒന്ന് ട്രിഗർ ചെയ്യാൻ വേണ്ടിയെങ്കിലും പറയാമായിരുന്നു. നിങ്ങൾ കയറി വന്നപ്പോഴത്തേക്ക് നമ്മൾ വിചാരിച്ചു എന്തൊക്കെയോ കാണിക്കുമെന്ന്, എന്നിട്ടൊന്നും കാണിക്കാതെ അതായിരുന്നു അതിൻ്റെ അർത്ഥമായിട്ട് വരുന്നത്. പക്ഷേ അതൊന്നും പറയാതെ അഖിലിനെയോ ശ്രുതിനെയോ ഒക്കെ പറയാൻ ശ്രമിച്ചു. അഖിൽ വന്ന് നിന്നിട്ട് നല്ല രീതിയിൽ അതിനെയും വലിച്ചു കീറിയും കേട്ടു. ഇവർക്ക് കാര്യം തന്നെ മനസ്സിലായിട്ടില്ല. പിന്നെ എന്തുവാണ് പറയേണ്ടത്, ഒന്ന് ഒരു കാര്യം എവിടെയെങ്കിലുമൊക്കെ കേട്ടിട്ട് കളിക്കണം എന്ന് പറയുന്നുണ്ട്. റിനോഷിനെ ആ രീതിയിൽ അവിടെ നിന്നൊന്ന് ചൊറിയാൻ ശ്രമിച്ച സാഗർ വീണ്ടും പേടിച്ച് വിറച്ച് നിന്നിട്ട് സോറിയൊക്കെ അവിടെ എവിടെയൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ഇതൊക്കെയായിരുന്നു ഇന്നത്തെ എപ്പിസോഡിലൂടെ നടന്നത്. ജയിലിലേക്ക് പോയിരിക്കുന്നത് ശോഭയുടെ പ്രാർത്ഥന ഫലിച്ചു കേട്ടോ, അതും കൂടെ പറയണമല്ലോ. ശോഭ അവിടെ നിന്ന് പറയുന്നുണ്ടായിരുന്നു, എൻ്റെ ബിഗ് ബോസേ ദൈവമേ, ഇവൻ ഭയങ്കര ചൊറിയനാണ്, എനിക്ക് ഇവൻ്റെ കൂടെ അകത്തേക്ക് ജയിലിലേക്ക് പോകേണ്ട, ഞാനും ഒമറും കൂടെ ആയിട്ട് പോയിക്കോളാം, എനിക്ക് ഇവനുമായിട്ട് പോകേണ്ട. അതുപോലെ തന്നെ സംഭവിച്ചു. ഒമറും ശോഭയും അകത്ത് കിടന്ന് ബിഗ് ബോസിൻ്റെ ആ ലോഗ് വരച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്ന് സംഭവിച്ചത്. അടുത്ത നല്ലൊരു എപ്പിസോഡായിരിക്കും എന്നുള്ള പ്രതീക്ഷയോടുകൂടി ദിസ് ഇസ് ഷിജുനാഥ് സൈനിങ് ഓഫ്. ബൈ ബൈ.